ഹൈ ഗൈസ്, ഹൗ ആർ യു? ഐ എം ഷഹബാസ്, ഞാൻ കാലിക്കറ്റിൽ നിന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എത്തിഹാദ് എയർവേയ്സിലോട്ട് വന്നിട്ടുള്ള കുറച്ച് ജോബ് ഓഫേഴ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂറോപ്പിലോട്ട് ജോലി നോക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഫ്രീ വിസയിലൂടെ യൂറോപ്പിലൊരു ജോലി നേടാൻ പറ്റിയ ഒരു അവസരമാണിത്. അതായത് ഇത്തിഹാദ് എയർവേയ്സ് മുഖേന നമുക്ക് യൂറോപ്പിലൊരു ജോലി നേടാൻ പറ്റും. സോ ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻസ് വരുന്നത് പ്ലസ് ടു ആണ്. അപ്പോൾ ഈ ഒരു ജോബിന് എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മൾ നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറ്റുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് സൈറ്റ് വിസിറ്റ് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവരിൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതേപോലെ വരുന്ന ജോബ് ഓഫേഴ്സും അതേപോലെ വിസ ന്യൂസൊക്കെ നമ്മൾ ടെലഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും ആയിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. ടെലഗ്രാമിൽ ജസ്റ്റ് ഒന്ന് സി ഡ്രീം കമ്മ്യൂണിറ്റിയിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് കാണാൻ പറ്റും. ഏകദേശം 25K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ജസ്റ്റ് ഷഹബാസ് മുഹമ്മദ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്ലേ ബോക്സ് ചെക്ക് ചെയ്താൽ കറൻ്റ് അവൈലബിൾ ആയിട്ടുള്ള ജോബ് ഓഫേഴ്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ താഴെ കൊടുക്കാം. പറ്റുന്ന ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ വരുന്ന ജോബ് ഓഫേഴ്സിനെ പറ്റി നമ്മൾ മുമ്പും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചാനലിൽ കാണുന്ന ഭൂരിഭാഗം വ്യൂവേഴ്സും യൂറോപ്പ് അല്ലെങ്കിൽ കാനഡ, UK, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള ഏരിയാസിലോട്ട് ജോലി നോക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് ഒന്ന് ടൂർ പാക്കേജസ്, യൂറോപ്പ് ടൂർ പാക്കേജസ്, അതേപോലെ സ്റ്റുഡൻറ്റ് വിസ മാത്രമാണ്. വർക്ക് വിസാസ് നമ്മളങ്ങനെ ഡയറക്റ്റ് ചെയ്യാറില്ല, നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് മാത്രമേ കൊടുക്കാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇത്തിഹാദ് എയർവേയ്സിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഭൂരിഭാഗം വേക്കൻസീസും യൂറോപ്പിലാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു ജോബിന് എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അത് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ക്രോം ബ്രൗസർ യൂസ് ചെയ്യുക, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ സെയിം ഒരു ജോബ് ഓഫർ കൊടുക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ്, സെയിം പാറ്റേൺ ആണ്. ഫസ്റ്റ് കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥിരം പറയുന്നൊരു കാര്യമാണ്, 2 മാസം കഴിഞ്ഞിട്ടൊക്കെ ആപ്ലിക്കേഷൻ, ഈ ഒരു വീഡിയോ കണ്ടിട്ട് ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ജോബ് അവൈലബിൾ ആയിരുന്നു വരില്ല. ഇപ്പോൾ നിലവിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ ഓരോ ജോബിനും അതിൻ്റെ ഡെഡ് ലൈൻ ഈ ഒരു സൈറ്റിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് കറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വലുതായിട്ട് പറയുന്നൊന്നുമില്ല, മിനിമം ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, അതായത് നമ്മുടെ ഹയർ സെക്കൻഡറി ആണ് മിനിമം. പിന്നെ 21 വയസ്സാവണം. ഹൈറ്റ് വരുന്നത്, മിനിമം ഹൈറ്റ് വരുന്നത് ഏകദേശം 161 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം. ബാക്കിയുള്ള റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ ഇവിടെ ലിസ്റ്റഡ് ജോബ് വേക്കൻസീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ജോബ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇത്തിഹാദ് എയർവേയ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലെത്തും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജപ്പാൻ, അതേപോലെ ലാറ്റ്വിയ, ഹംഗറി, ടുണീഷ്യ, ഇതുപോലുള്ള ഒരുപാട് കൺട്രീസിൽ വേക്കൻസീസ് ഉണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇത് ആപ്ലിക്കേഷൻ കൊടുത്താൽ എന്തായാലും ജോബ് കിട്ടും, കൺഫേം ആണ് എന്നൊന്നും പറയുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഒരു ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് ജോബ് ഓഫർ എടുക്കുന്നതല്ല, കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ജോബ് സെർച്ച് ചെയ്തിട്ടുണ്ട്. റിഗ ലാറ്റ്വിയയിലോട്ട് വന്നിട്ടുള്ള ഒരു ഓഫറാണ്. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡെസ്ക്ടോപ്പ് സൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇവിടെ എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ട സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കുക, ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 100% പറയുന്നില്ല, ചിലപ്പോൾ ചെറിയൊരു സാധ്യത മാത്രം. അപ്പോൾ ഇവിടെ മുകളിലും താഴെയായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്, അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നിങ്ങളിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. കറൻ്റ് അക്കൗണ്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാം. അപ്പോൾ അക്കൗണ്ടിൽ വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ മെയിൽ ID അതേപോലെ തന്നെ ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യാം, അതേപോലെ തന്നെ നിങ്ങളുടെ കവർ ലെറ്റർ ആഡ് ചെയ്യാം, പിന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, നിങ്ങളുടെ ഫോട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. പിന്നെ ജസ്റ്റ് ഒന്ന് ഡെസ്ക്ടോപ്പ് സൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. പിന്നെ അങ്ങനെയുള്ള എന്താ പറയുക, നമ്മൾ നോർമലി ഒരു ഫോം ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിനും എക്സ്ട്രാ ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം.
എന്നിട്ട് ജസ്റ്റ് ഒന്ന് സേവ് കൊടുക്കുക, എന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ, അത്യാവശ്യം നല്ല പ്രൊഫൈലാണെങ്കിൽ, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളത് യങ്സ്റ്റേഴ്സിനാണ്. കാരണം ഈ ഒരു ക്യാബിൻ ക്രൂ എന്ന് പറയുന്നത് നമ്മളെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഇത് കസ്റ്റമർ സർവീസാണ്. കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പോൾ നോർമലി അവരെന്തായാലും എന്താ പറയുക, കസ്റ്റമേഴ്സ് ഹാപ്പി ആവുന്ന രീതിയിൽ മാത്രമേ ആൾക്കാരെ എടുക്കൂ. സോ ഫീമെയിൽസിനായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്, പിന്നെ യങ്സ്റ്റേഴ്സിനായിരിക്കും. പിന്നെ ഇതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ശമ്പളം. ശമ്പളം നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാലറി അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, വിത്തൗട്ട് ടാക്സ് ആണ്. അതായത് സാലറിയുടെ കേസ് പറയുകയാണെങ്കിൽ ഏകദേശം നമ്മൾ അലവൻസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ ഏകദേശം ഒരു 8500 ദിറംസിന് മുകളിൽ സാലറി കിട്ടുന്നുണ്ട്. 8500 ദിറംസ് എന്ന് പറയുമ്പോൾ അറൗണ്ട് 1.5 lakhs മുകളിൽ സാലറി കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ജോബാണിത്. പിന്നെ ഇതിൽ യൂറോപ്പിൽ ജോലി നേടാം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ലൊക്കേഷൻസ് വരുന്നത് യൂറോപ്പിലായിരിക്കും, ലൊക്കേഷൻ വരുന്നത് യൂറോപ്പിലായിരിക്കും, പക്ഷേ നിങ്ങളുടെ ജോലി കംപ്ലീറ്റ് ഫ്ലൈറ്റിലായിരിക്കും. ഓക്കെ, ഓരോ മണിക്കൂർ ഫ്ലൈ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് മിനിമം വേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ഇതിൽ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടിയാൽ ഏകദേശം എനിക്ക് തോന്നുന്നത് അറൗണ്ട് ഒരു വൺ അവർ വേണമെന്നില്ല, ജസ്റ്റ് ഒരു അരമണിക്കൂർ മതിയാകും. അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കുക. ഇതിൽ ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ഇതിൽ ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള ഓഫേഴ്സിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ. പക്ഷേ എനിക്ക് കിട്ടുന്നില്ല എന്ന് വെച്ച് ഞാനും ആപ്ലിക്കേഷൻ കൊടുത്താണ്. ഞാൻ ഈ ഒരു വേക്കൻസിക്കല്ല, വേറൊരു 2-3 വേക്കൻസീസ് ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇതേപോലെ ഒരു പോസിറ്റീവ് റിപ്ലൈ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്കും ഒരിക്കലും ജോലി കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതായത് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല എന്ന് കരുതി നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ കൂടെ നിരാശപ്പെടുത്തുകയല്ല വേണ്ടത്. ഈ വീഡിയോ ഏകദേശം ഒരു 10,000-10,000 ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതിൽ ക്വാളിഫിക്കേഷനുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് പറ്റുന്ന ആൾക്കാരെ ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കുക. ഓക്കെ, ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സീ യു ഗൈസ്.